പത്താം ക്ലാസ് കാരുടെ ഫിസിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫിസിക്സ് തേർഡ് ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണമാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ നമ്മൾ അതിലെ പേജ് നമ്പർ 65 ആയിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 65 വാട്ട് അവർ മീറ്റർ എന്താണ് നമ്മൾ പറഞ്ഞു തന്നതാണ് അല്ലെ. എന്താണ് വാട്ട് അവർ മീറ്റർ? വൈദ്യുതോർജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് നമ്മൾ വാട്ട് അവർ മീറ്റർ. ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. വാട്ട് അവർ മീറ്ററിന്റെ പടം എല്ലാവരും കണ്ടില്ലേ? വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി ആണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷർഡ് യൂസിംഗ് യൂണിറ്റ് കിലോ വാട്ട് അവർ. ഇനി അതിന്റെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓരോ യൂണിറ്റ്, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പറയല്ലേ എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചെന്ന്. ഇനി അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് എത്ര വാട്ടുള്ള ഉപകരണങ്ങള് എത്ര മണിക്കൂർ ഉപയോഗിച്ചെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ എത്രയാണ് ഒരു ദിവസത്തെ ഉപഭോഗം എന്ന്. ഒരു ദിവസം എത്ര കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് യൂസിങ് ദ യൂണിറ്റ് കിലോ വാട്ട് അവർ. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ വാട്ട് അവർ ആണ്. ഇനി അതെന്താണെന്ന് നമ്മളവിടെ ഇവിടെ ഈ കള്ളിയിൽ തന്നിരിക്കുന്നു. കണ്ടില്ലേ എല്ലാരും? ഒരു യൂണിറ്റ് വൈദ്യുതോർജം എന്ന് പറഞ്ഞാൽ ഒരു കിലോ വാട്ട് അവർ ആണ്. KWH എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് അവർ അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി നോക്കിയേ. വൈദ്യുതോർജത്തിന്റെ വ്യവസായികമായി യൂണിറ്റ്, വൈദ്യുതോർജത്തിന്റെ വ്യവസായിക യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. വ്യവസായികമായിട്ട് നമ്മൾ പറയുമ്പോൾ കിലോ വാട്ട് അവർ പറയും. 1000 വാട്ട് അതാണ് ഒരു കിലോ വാട്ട്. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്. 1000 വാട്ട് പവർ ഉള്ള അല്ലെങ്കിൽ 1 കിലോ വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ 1 യൂണിറ്റ് വൈദ്യുതോർജം ഉപയോഗിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടില് 1 യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് പറയാം? എത്ര വാട്ടുള്ള ഉപകരണമാണെന്ന് നോക്കാം. 1000 വാട്ടുള്ള ഉപകരണം ആണെങ്കിൽ അത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 1 യൂണിറ്റ് 1000. അപ്പൊ അതിന് നമ്മൾ ഫോർമുലയിലേക്ക് ഇപ്പൊ എത്താൻ പോവാണ് കേട്ടോ. ഇവിടെ നോക്കാം. 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോ വാട്ട് അവർ ആണെന്ന്. ഈ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ കമേർഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി ഈസ് കിലോ വാട്ട് അവർ. KWH എ ഡിവൈസ് ഓഫ് പവർ. ഒരു ഡിവൈസ്, ഏതെങ്കിലും ഒരു ഡിവൈസ്. നമ്മുടെ വീട്ടിൽ പല വാട്ടിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാവും അല്ലെ. 1000 വാട്ടുള്ള ഒരു ഡിവൈസ് ആണ്, ഒരു ഉപകരണമാണ്. 1000 വാട്ട് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട്. അതാണ് നമ്മള് ഒരു ഡിവൈസിന്റെ പവർ എങ്കിൽ ആ ഡിവൈസ് നമ്മൾ 1 അവർ, വെൻ യൂസ് ഫോർ 1 അവർ, അത് 1 അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ദ കൺസ്യൂംഡ് 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അത് 1 യൂണിറ്റ് എനർജി. അപ്പൊ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? 1 യൂണിറ്റ്. 1 കിലോ വാട്ട് അവർ 1 യൂണിറ്റ്. ആ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ. എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു ഫോർമുലയിലേക്ക് എത്തി നോക്കാം. ഇനി നമുക്ക് ഇവിടെ പ്രോബ്ലംസ് ചെയ്യണം. അതിനു മുൻപ് ഈ ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് പഠിച്ച് എനർജി ഓഫ് കിലോ വാട്ട് അവർ. എനർജി ഓഫ് കിലോ വാട്ട് അവർ കാണാനുള്ളത് എന്താണ്? പവർ ഇൻ വാട്ട്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ഉപകരണം ഏതാണെന്ന് ചോദിക്കാം. ഇപ്പൊ ഒരു 700 മീറ്റർ ഇതാണെങ്കിൽ 700 വാട്ട് ഇൻഡു ടൈം എത്ര മണിക്കൂർ വെച്ച്? 1 മണിക്കൂർ ആണെങ്കിൽ 1, 2 മണിക്കൂർ ആണെങ്കിൽ 2. എന്നിട്ട് അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിലോ വാട്ട് അവർ ആണ് അല്ലെങ്കിൽ എത്ര യൂണിറ്റ് കറണ്ട് ആണ് ഉപയോഗിച്ചത് അറിയാം. അപ്പൊ എന്താണ് ഫോർമുല? എത്ര എനർജി നമ്മൾ ഉപയോഗിച്ചെന്ന് അറിയാൻ എത്ര കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ യൂണിറ്റിനെയാണ് കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞത് കേട്ടോ. അത് ഉപയോഗിച്ചെന്ന് അറിയാനായിട്ട് കിലോ വാട്ട് അവറിലുള്ള ഊർജ്ജം ആണെങ്കിൽ വാട്ടിലുള്ള പവർ എത്ര പവറാണ് പവർ ഇൻ വാട്ടിൽ എഴുതണം കേട്ടോ. ഇത്ര വാട്ട്സ് ഉള്ള ഇതാണത്. അതിന്റെ മണിക്കൂറിന്റെ സമയം ടൈം ഇൻ അവർ. പിന്നെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. ഫോർമുല എല്ലാവരും പോയി കാട്ട് ചെയ്യാട്ടോ. കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻ ടു ടൈം ഇൻ 1 അവർ ബൈ 1000. ഇനി ആദ്യത്തെ ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ അവർ ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. അത് 750 വാട്ട് പവർ ഉള്ള ഒരു ഗ്രൈൻഡർ. നമ്മുടെ വീട്ടിലൊരു ഗ്രൈൻഡർ ഉണ്ട്. എ ഗ്രൈൻഡർ ഓഫ് പവർ 750 വാട്ട്. വർക്ക് ഫോർ 2 അവേഴ്സ്. അത് 2 മണിക്കൂർ. അപ്പൊ വാട്ട് എത്രയാണ്? 750. അത് 2 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എത്രയായിരിക്കും? അപ്പൊ എനർജി അറിയണമെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞത്? എനർജി ഇൻ കിലോ വാട്ട് അവർ കാണണമെങ്കിൽ പവർ ഇൻ വാട്ട് 750 ഇൻ ടു 2
by 1000. 4 hours, 4 fans each of 60 watts, work for 5 hours, and a TV of 100 watts, work for 4 hours in a day, what will be the daily consumption shown by the watt hour in meter? അത് ഓരോന്നും നമുക്ക് ശരിക്ക് ചെയ്യണം കേട്ടോ. ചെയ്തു കാണിച്ചുതരാം, നോക്കാം. അങ്ങനെ ആദ്യം നമ്മൾ പറഞ്ഞു ആ വീട്ടിലെന്താ ഉള്ളത്, സി എഫ് ലാംപ്സ്. ശരിക്കും നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് ശരിക്ക് ചെയ്യണം കേട്ടോ, ഓരോന്നിൻ്റെയും കാണാം കൺസെപ്ഷൻ എത്രയാണ്. സി എഫ് ലാമ്പിന്റെ കൺസെപ്ഷൻ എത്രയാണ്, എത്ര സി എഫ് ലാമ്പ് ഉണ്ട്, 5 സി എഫ് ലാമ്പാണ് ഉള്ളത്. എത്ര വാട്ട്സ് ആണ്, 20. അപ്പോ 20 × 25 അല്ലേ. അപ്പൊ വാട്ട്സിൽ കിട്ടിയില്ലേ. ഇനി ടൈം. അപ്പൊ നമ്മുടെ നമ്മുടെ ഫോർമുല എന്താണ്, പവർ ഇൻ വാട്ടാണ്. അപ്പോ 20 വാട്ടാണ്, പക്ഷെ അങ്ങനത്തെ 5 കേട്ടോ, അതുകൊണ്ടാണ് 20 × 5 ചെയ്തു. എന്നിട്ട് അത് എത്ര സമയം, ടൈമാണ് അടുത്ത്, ഇൻറ്റു ടൈം 4 × 1000. 5 × 4 എത്രയാ, അല്ല സോറി, ഇവിടെ 5 × 20 100 കിട്ടും. 100 വരുമ്പോൾ നമുക്ക് 100 × 4 = 400, 400 × 1000 0.4 യൂണിറ്റ് അല്ലെങ്കിൽ കിലോ വാട്ട് അവർ കിട്ടിയോ. ഇനി രണ്ടാമത്തത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഫാനാണ്. ഫാൻ എത്ര ഉണ്ട്, 4 ഉണ്ട്. എത്ര വാട്ട് വെച്ചിട്ട്, 60. അപ്പൊ 4 × 60 ഇൻറ്റു ടൈം 5 × 1000 4 × 6 × 5 = 120 കിട്ടി അല്ലേ. നമ്മളിവിടെ വെട്ടിപ്പോയി, അപ്പൊ കിട്ടി നമുക്ക് 1.2 കിലോ വാട്ട്. ശരിക്കും നോക്കാട്ടെ ഇവിടെ. ഇനി ടി വി ആണ്, ടി വി 100 വാട്ട്സ് ഉള്ള ടി വി ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ടില്ല, അത്രേ ഉള്ളൂ കേട്ടോ. 100 × 1 വേണ്ടത്, 100 വാട്ട്സ് ഉള്ള ഒരെണ്ണം, ഒരു ടി വി. അപ്പൊ 100 × 1 × 4 അപ്പൊ എത്രയാണ്, 4. ഈ 100 ഇവിടെ നിന്ന് വെട്ടിപ്പോയി. അപ്പൊ എന്താണ്, 400 × 1000 എന്ന് പറഞ്ഞാൽ 4 × 10, 4 × 10 എന്ന് പറഞ്ഞാൽ 0.4. ഇനി നമ്മൾ ടോട്ടൽ കാണാം. ടോട്ടൽ കൺസെപ്ഷൻ തന്നെ ചോദിച്ചിട്ടത് ആ വീടിന്റെ ഒരു ദിവസത്തെ. അപ്പൊ ടോട്ടൽ കൺസെപ്ഷൻ കാണണമെങ്കിൽ ഇത് 3 കൂട്ടണം. ഇത് 3 കൂട്ടുമ്പോൾ ശരിക്കും നിങ്ങൾ ഇങ്ങനെ പോയിന്റ് നേരിട്ട് കൂട്ടണം കേട്ടോ, വെറുതെ മനക്കടക്കിലേക്ക് പോരുത്, പോയിന്റുകൾ നേരെ വരണം. അപ്പൊ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടി 2.0. 2.0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 കിലോ വാട്ട് അല്ലേ. 2 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ്. എല്ലാവരും ആ കണക്ക് ശരിക്കും ചെയ്ത് കാണിച്ചു തരണേട്ടോ നാളെ. ഇനി അടുത്ത് നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണ് ദ സേഫ്റ്റി മെഷേഴ്സ്. ഇനി എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. സേഫ്റ്റി മെഷേഴ്സ് ഇൻ ദ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, ഗാർഹിക വൈദ്യുതീകരണത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മാർഗങ്ങൾ കൂടിയാണ് നമുക്ക് വീടുകളിൽ ഗാർഹിക വൈദ്യുത വിതരണത്തിൽ സുരക്ഷിതത്വം, സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എഴുതുക. ആദ്യത്തെ സേഫ്റ്റി മെഷേഴ്സ് ആണ് സേഫ്റ്റി ഫ്യൂസ്. നമ്പർ ഇട്ട് പഠിക്കുക കേട്ടോ, നമ്മൾ നമ്പർ ഇട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ സേഫ്റ്റി ഫ്യൂസ് ഉണ്ട്. പിന്നെ MCB, ദാറ്റ് ഈസ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഞാൻ പറയുന്ന നമ്മൾ ആ പഠനം തുടങ്ങിയപ്പോ പറഞ്ഞില്ലേ MCB എന്താണ്, ELCB എന്താണെന്നൊക്കെ പറഞ്ഞുതരാന്ന്. പിന്നെ 3-pin പ്ലഗ് ഉണ്ട്, അതാണ് എർത്തിങ്സ്. ഇതൊക്കെയാണ് നമുക്ക് വീടുകളില് നമ്മള് സേഫ്റ്റിക്ക് വേണ്ടി നമ്മള് ഉപയോഗിക്കുന്നത് കിട്ടിയോ. അപ്പോ സേഫ്റ്റി ഫ്യൂസ് ആണ് ഫസ്റ്റ് വൺ.
സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് സർക്യൂട്ടിലെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. നമുക്കറിയാം സേഫ്റ്റി ഫ്യൂസ് എന്താണ് ചെയ്യണേന്ന്, അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതാണ്. പക്ഷെ നമ്മളിവിടെ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാണ്, അതിന്റെ ഉത്തരം നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും എന്താണ് സേഫ്റ്റി ഫ്യൂസ് ചെയ്തത് എന്ന്. നോക്കാം സേഫ്റ്റി ഫ്യൂസ് എന്താ നടത്തണേന്ന്. ഫസ്റ്റ് ഒരു ചോദ്യം നമുക്ക് തന്നിരിക്കുന്നത്, വിച്ച് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ ഫ്ലോ ഓഫ് എക്സസ് കറന്റ് ഇൻ ദ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്. ഹൗസ് ഹോൾഡ് സർക്യൂട്ടില് വിച്ച് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ദ ഫ്ലോ ഓഫ് എക്സസ് കൂടുതൽ കറന്റ് നമ്മൾ എങ്ങനെയാണെന്ന്. ഗാർഹിക സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകാനുള്ള സാഹചര്യം എവിടെയാണ്? അമിത വൈദ്യുത പ്രവാഹം ഫ്ലോ ഓഫ് എക്സസ് ഓഫ് കറന്റ് ഉണ്ടാവുന്നത് എപ്പോഴാ? പെട്ടെന്ന് ഓവർലോഡിംഗ് വരുമ്പോ അല്ലേ? ഓവർലോഡിംഗ് കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പിന്നെന്താണ് ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാലും. കിട്ടി ഒന്നാമത്തെ ഉത്തരം, ഓവർലോഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ സർക്യൂട്ട് വെൻ ദേർ ഇസ് ആൻ എക്സസ് കറന്റ് ഇൻ എ സർക്യൂട്ട്. ഇനി സർക്യൂട്ടിന് എന്താ സംഭവിക്കാം? നമ്മൾ സേഫ്റ്റി ഫ്യൂസ് വെക്കണത് എന്തിനാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാവും സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് സംരക്ഷിക്കണെന്ന്. ഈ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ പെട്ടെന്ന് സർക്യൂട്ട് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കാം? ഇലക്ട്രിക് ഡിവൈസസ് ഗെറ്റ് ഡാമേജ്, നമ്മുടെ വീട്ടിലുള്ള എല്ലാ വൈദ്യുത ഉപകരണങ്ങളും നശിച്ചു പോകും അല്ലെ. സർക്യൂട്ട് പെട്ടെന്ന് വാട്ട് ഹാപ്പൻ ടു ദ സർക്യൂട്ട് വെൻ ദ എക്സസ് കറന്റ് വന്നു കഴിഞ്ഞാൽ, പിന്നെ വയറിംഗ് സിസ്റ്റം വിൽ ബേൺ അവേ. പെട്ടെന്ന് കറന്റ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ വാട്ട് ഹാപ്പൻസ് എന്താ സംഭവിക്കാന്ന്, എന്താ സംഭവിക്കാം? എല്ലാ വീട്ടുപകരണങ്ങളൊക്കെ ഡാമേജ് ചെയ്യും. ഇലക്ട്രിക് ഡിവൈസേഴ്സ് ഗെറ്റ് ഡാമേജ്. കിട്ടിയ ഉത്തരം എന്താണ്? ഇലക്ട്രിക് ഡിവൈസേഴ്സ് ഡാമേജ്ഡ് ആവും. ഇലക്ട്രിക് ഉപകരണങ്ങൾ, വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ഡാമേജ് നശിക്കും. പിന്നെ വയറിംഗ് സിസ്റ്റം വിൽ ബേൺ അവേ, വയറിംഗ് സിസ്റ്റം തന്നെ അങ്ങോട്ട് കത്തിപ്പോകുകയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത ചോദ്യം നോക്കി, ഹൗ ഡസ് ദ സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്ട്. അപ്പൊ എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഫ്യൂസ് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നത്? എന്താ ഇവിടെ ചെയ്യുന്നത്? ഫ്യൂസ് എന്താ ചെയ്യാം? വെന്റെ എക്സസ് കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് ദ ഫ്യൂസ് വയർ മെൽറ്റ് അവേ. ഫ്യൂസ് വയർ അങ്ങോട്ട് മെൽറ്റ് ചെയ്യും. നമ്മൾ ഫ്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ, സേഫ്റ്റി ഫ്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ, സേഫ്റ്റി ഫ്യൂസ് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കറണ്ടിന്റെ വയറുകൾ ഫുൾ അങ്ങോട്ട് കത്തിപ്പോകും. പക്ഷെ സേഫ്റ്റി ഫ്യൂസ് ആണ് വെച്ചിരിക്കണമെങ്കിൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എക്സസ് കറണ്ട് വന്നതായിരിക്കും, ആ ഫ്യൂസിന്റെ വയർ അങ്ങോട്ട് മെൽറ്റ് ചെയ്യും. ആൻഡ് എവേ ആൻഡ് ദെയർബൈ പ്രൊട്ടക്ട് ദ ഡിവൈസസ്. അപ്പൊ പിന്നെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഉണ്ടാവോ? അപ്പൊ നമ്മുടെ വീട്ടുപകരണങ്ങൾക്കൊക്കെ ഡിവൈസസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മുടെ വയറിംഗ് സിസ്റ്റം ആൻഡ് ദ ബിൽഡിങ്ങിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യണത്? നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിനെയും നമ്മുടെ ബിൽഡിങ്ങിനെയും നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉപകരണങ്ങളെ ഒക്കെ സംരക്ഷിക്കുമെന്ന്. കിട്ടിയ എല്ലാവർക്കും? അപ്പൊ ഹൗ ഡസ് ദ സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്ട്? എങ്ങനെയാ സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഫ്യൂസ് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നത്? ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ, എക്സസ് കറന്റ് വന്നു കഴിഞ്ഞാൽ, കറന്റ് കൂടുതൽ വന്നാൽ ഫ്യൂസ് വയർ മെൽറ്റ് അവേ. ഫ്യൂസിന്റെ വയറ് ഉരുകും. ഉരുകുമ്പോ അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കറന്റ് പാസ് ചെയ്യുന്നില്ല. ആൻഡ് ദെയർബൈ പ്രൊട്ടക്ട് ദ ഡിവൈസസ്. അങ്ങനെ ദ ഡിവൈസസിനെ, ആ ഉപകരണങ്ങളെ അതിൽ നിന്ന് ഡാമേജ് ആവാതെ രക്ഷിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ വയറിംഗ് സിസ്റ്റം, വീട്ടിലെ വയറിംഗ് സിസ്റ്റം, ആ ബിൽഡിംഗ് തന്നെ, ചിലപ്പോൾ വീട് തന്നെ, നമ്മൾ പറഞ്ഞില്ലേ ചില കടകളൊക്കെ കത്തിപ്പോയി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷിക്കണമെങ്കിൽ ഈ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന്. ഇനി അടുത്ത ലൈനിൽ അതിനെ കുറിച്ച് തന്നെ, സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് തന്നെ പറയണേ. സർക്യൂട്ടില് എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിൽ വിച്ച് ആർ ദ എ സർക്യൂട്ട് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ് ബൈ യൂസിംഗ് ദ ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ പേജ് ഒന്ന് മറിഞ്ഞു പോയിട്ടോ. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സർക്യൂട്ടിലെ അമിത വൈദ്യുത പ്രവാഹം, പ്രവാഹ സാധ്യതകൾ
പരിഹരിച്ച നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ സർക്യൂട്ടിൽ കറന്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ എ സർക്യൂട്ട് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ബൈ യൂസിംഗ് എ ഫ്യൂസ് വയർ ഓഫ് സ്യൂട്ടബിൾ ആംബറേജ് ആഫ്റ്റർ റെക്ടിഫൈയിങ് ദ ഇഷ്യൂ ഓഫ് എക്സസ് കറന്റ് ടു ഇറ്റ് സർക്യൂട്ടിലെ അമിത വൈദ്യുത പ്രവാഹം അമിത വൈദ്യുത പ്രവാഹ സാധ്യതകൾ പരിഹരിച്ച ശേഷം അനുയോജ്യമായ ആംബറേജുള്ള ഫ്യൂസ് പുനഃസ്ഥാപിച്ചാൽ സർക്യൂട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാമെന്ന് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു സേഫ്റ്റി ഫ്യൂസ് അല്ലെ വീട്ടില് നമ്മൾ കറണ്ടിനെ ഉപയോഗിക്കാനായിട്ട് കറണ്ടിന്റെ ായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിലെ സേഫ്റ്റി മെഷേഴ്സിലെ ഫസ്റ്റ് വൺ ആണ് സേഫ്റ്റി ഫ്യൂസ് രണ്ടാമത്തതാണ് എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇനി ഇ എസ് സി ബി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ രണ്ടിന്റെയും ഉപയോഗം ഒന്ന് തന്നെയാണ് പക്ഷെ രണ്ടും രണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് നോക്കി ആദ്യത്തത് എം സി ബി എന്തിനാണ് ഉപയോഗിക്കണേ നോക്കാം എം സി ബി എന്ന് പറഞ്ഞാൽ ഫ്യൂസിന് പകരമായിട്ട് ഇപ്പൊ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് വെക്കണം എന്ന് പറഞ്ഞു ഇനി അതല്ല ഫ്യൂസിന് പകരമായിട്ട് ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എം സി ബി എം സി ബി അത് പഠിക്കാം കേട്ടോ എം സി ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ഫ്യൂസ് വയർ ഇൻ ദ ബ്രാഞ്ച് സർക്യൂട്ട് ഇനി എം സി ബിയുടെ പ്രത്യേകതകൾ എന്താക്കിയാ നോക്കാം എം സി ബിയും ഇ എൽ സി ബിയും രണ്ടും പഠിക്കണം കേട്ടോ അപ്പൊ എം സി ബി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ദ സർക്യൂട്ട് വെനവർ ദർ ഇസ് എൻ എക്സസ് ഫ്ലോ ഓഫ് കറന്റ് ഡ്യൂ ടു ദ ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർഫ്ലോഡിംഗ് നമ്മൾ പറഞ്ഞു ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും വരുമ്പോഴാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞതാണ് അല്ലെ എവിടെയാണ് എങ്ങനെയാണ് എക്സസ് ഫ്ലോ വരുന്നത് ഗാർഹിക സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകാനുള്ള കാരണം രണ്ടെണ്ണം പറഞ്ഞു അതാണ് ഇവിടെ എന്താണ് ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും ഈ ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും വരുന്ന സമയത്ത് എം സി ബി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി അത് ബ്രേക്ക് ചെയ്തു നമ്മൾ പോയിട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ബ്രേക്ക് ചെയ്യും ആൻഡ് ആഫ്റ്റർ റെക്ടിഫൈങ് ദ സർക്യൂട്ട് വി കൻ സ്വിച്ച് ഓൺ ദ എം സി ബി ആൻഡ് മേക്ക് ദ സർക്യൂട്ട് ആസ് ഇറ്റ് വാസ് പെട്ടെന്ന് ഓവർലോഡ് വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് ഷോർട്ട് സർക്യൂട്ട് എങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എം സി ബി ബ്രേക്ക് ആയി പോകും അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ബ്രേക്ക് ചെയ്യും പക്ഷെ ആഫ്റ്റർ റെക്ടിഫൈന് ശേഷം നമുക്ക് ഈ സർക്യൂട്ട് വീണ്ടും പഴയ പോലെ തന്നെ ഉപയോഗിക്കാം അതാണ് എം സി ബിയുടെ പ്രത്യേകത കേട്ടോ ഇവിടെ മലയാളം മീഡിയം നോക്കാം ഫ്യൂസിന് പകരമായിട്ട് ശാഖാ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എം സി ബി സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് എന്നിവ മൂലം അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ എം സി ബി സ്വിച്ച് സ്വയം നിയന്ത്രിതമായി സർക്യൂട്ട് വിച്ഛേദിക്കും എം സി ബി സ്വിച്ച് ആ സർക്യൂട്ട് അങ്ങനെ വിച്ഛേദിക്കുകയാണ് അങ്ങനെ വിച്ഛേദിക്കുന്ന സമയത്ത് അത് പരിഹരിച്ചതിന് ശേഷം ആ സർക്യൂട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ ആ പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ആ പ്രശ്നമൊക്കെ പരിഹരിച്ച ശേഷം വീണ്ടും ഈ എം സി ബി സ്വിച്ച് നമുക്ക് ഓണാക്കി സർക്യൂട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാമെന്ന് വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും ഉപയോഗപ്പെടുത്തിയാണ് എം സി ബി പ്രവർത്തിക്കുന്നത് അപ്പൊ ഇനി എം സി ബി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും എം സി ബി വർക്സ് മേക്കിംഗ് യൂസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ദ മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി കിട്ടിയോ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ എം സി ബിയിൽ പറഞ്ഞത് എം സി ബിയിൽ ഇപ്പൊ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറഞ്ഞു ആദ്യത്തെ പറഞ്ഞത് എം സി ബി എന്താണ് എം സി ബി ഇസ് എ ഡിവൈസ് യൂസ് ടു ഇൻ ദ പ്ലേസ് ഓഫ് ഫ്യൂസ് വയർ ഇൻ ദ ബ്രാഞ്ച് സർക്യൂട്ടില് ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എം സി ബി അല്ലെ ശാഖാ സർക്യൂട്ടില് ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എം സി ബി ഇനി എം സി ബി എന്താ ചെയ്യണത് അതിന്റെ വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡ് അല്ലെ ഈ രണ്ടുപേരിൽ പഠിക്കട്ടോ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡില് എക്സസീവ് കറന്റ് വരും ഫ്ലോ ഓഫ് കറന്റ് വരും അല്ലെ അങ്ങനെ വരുന്ന സമയത്ത് എം സി ബി ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്തതിന് ശേഷം അപ്പൊ അവിടെ ബ്രേക്ക് ചെയ്ത് നിന്നു പക്ഷെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ആ പ്രശ്നമൊക്കെ പരിഹരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആ എം സി ബി സ്വിച്ച് ഓൺ ആക്കി സർക്യൂട്ട് പഴയ പോലെ തന്നെ ആക്കാം അപ്പൊ റീയൂസ് പറ്റുമെന്ന് എം സി ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേഫ്റ്റി ഫ്യൂസിൽ വയർ ഫുള്ള് കത്തിപ്പോവും പിന്നെ അതൊക്കെ ശരിയാക്കിയ വയർ മാറ്റേണ്ടി വരും പക്ഷെ എം സി ബിയിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട വീണ്ടും നമുക്ക് എം സി ബി ഓൺ ചെയ്താൽ നമുക്കത് പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആക്കാം ഇനി രണ്ട് ഇത് പറയുന്നത് വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എം സി ബി പ്രവർത്തിക്കുന്നത് എം സി ബി വർക്ക് ചെയ്യുന്നത് എന്താണ് യൂസിംഗ് മേക്കിംഗ് യൂസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ദ മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി അപ്പൊ എം സി ബിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത ടോപ്പിക് അടുത്തതാണ് അതിൽ തന്നെ ഉള്ളതാണ് ഇ എൽ സി ബി
ELCB കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. രണ്ടും ഏകദേശം സാമ്യം തന്നെയാണ്. പക്ഷെ അത് എന്തിനാ ഉപയോഗിക്കുന്നതൊക്കെ, ഒന്ന് കറണ്ട് കൂടുതൽ വന്നപ്പോഴാണ്, അടുത്ത എന്താണ് നമുക്ക് ELCB എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.